എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി നവീകരിച്ച 11 വിദ്യാലയങ്ങൾ. സെപ്റ്റംബർ 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഹൈടെക് ക്ലാസ് മുറികളും ആധുനിക പഠന സജ്ജീകരണങ്ങളുമായി ജില്ലയിലെ 11 വിദ്യാലയങ്ങൾ പുതിയ കെട്ടിടത്തിന്റെ മികവിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായത്. പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും പുതുതായി പണിയാരംഭിക്കുന്നതിനുള്ള 13 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും നവീകരിച്ച 5 ഹയർ സെക്കൻഡറി ലാബുകളുടെ ഉദ്ഘാടനവും സെപ്റ്റംബർ 14 രാവിലെ 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇടപ്പള്ളി GHSS 5 കോടി രൂപ യുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി 10 ക്ലാസ് റൂമുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 5 ക്ലാസ് റൂമുകളും അടുക്കളയും ഡൈനിങ് മുറിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള 4 ലാബുകളും സ്കൂളിൽ സജ്ജമായി കഴിഞ്ഞു. പുളിന്താനം GUP സ്കൂളിൽ 4 ക്ലാസ് മുറികളാണ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നത്. 2 പ്രൊജക്ടറുകളും 4 ലാപ്ടോപ്പുകളും ക്ലാസ് മുറിയിൽ ഒരുക്കിയിട്ടുണ്ട്. പൂത്തോട്ട GJB സ്കൂളിൽ 1 കോടി രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. LKG UKG ക്ലാസുകളും 1 മുതൽ 4 വരെ ക്ലാസുകളുമാണ് ഇവിടെയുള്ളത്. പുതിയ 2-നില കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളാണ് ഉള്ളത്. 2 ക്ലാസ് മുറികളിൽ പ്രൊജക്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. നൂതന സൗകര്യങ്ങളോടുകൂടിയ 2 ശുചിമുറികളും പുതിയ കെട്ടിടത്തിലുണ്ട്. 89 വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത്. നവീകരിച്ച സ്മാർട്ട് ക്ലാസ് മുറികളുമായി പാലിയം GHSS വിദ്യാർത്ഥികൾക്കായി ഒരുങ്ങി. 5 കോടി രൂപ മുടക്കിയാണ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 നിലകളിലാണ് കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹൈസ്കൂളിനായി 9 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്കായി 12 ക്ലാസ് മുറികളും ഒരു ശുചിമുറി ബ്ലോക്കുമാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. ചേന്ദമംഗലം GUP സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ 1 കോടി രൂപ ചിലവിൽ 2 നിലകളിലായി 10 ഹൈടെക് ക്ലാസ് മുറികളാണ് ഉള്ളത്. ശൗചാലയവും പുതിയ കെട്ടിടത്തിലുണ്ട്. വടവുകോട് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളും ഉദ്ഘാടനത്തിന് സജ്ജമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 1 കോടി രൂപ ചിലവിലാണ് ഹൈടെക് നിലവാരത്തിൽ ക്ലാസ് മുറികൾ ഒരുക്കിയിരിക്കുന്നത്. നോർത്ത് വാഴക്കുളം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ 1 കോടി രൂപ ചിലവിൽ 6 ഹൈടെക് ക്ലാസ് മുറികളും അടുക്കളയുമാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. LKG മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാലയത്തിൽ ആകെ 425 കുട്ടികളാണുള്ളത്. സർക്കാരിന്റെ 100-ദിന പദ്ധതിയിൽ സ്മാർട്ടായ എളമക്കര GHSS 5 കോടി രൂപ മുതൽ മുടക്കിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. 4 നിലകളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിനായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 8 ടോയ്ലറ്റ് സമുച്ചയങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ്, 8 ഹൈടെക് ക്ലാസ് മുറികൾ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുത്തൻതോട് GHSS പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ 5 കോടി രൂപ മുതൽ മുടക്കിലും മുൻ MLA ജോൺ ഫെർണാണ്ടസിന്റെ വികസന ഫണ്ടിലെ 1 ലക്ഷം രൂപ മുതൽ മുടക്കിലുമാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. 9 ക്ലാസ് മുറികൾ, അടുക്കള, ഡൈനിങ് റൂം, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം, 7 ബോയ്സ് ടോയ്ലറ്റ്, 7 ഗേൾസ് ടോയ്ലറ്റ്, വാട്ടർ ടാങ്ക്, സെപ്റ്റിക് ടാങ്ക് എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി 19 ലക്ഷം രൂപ ചിലവിലാണ് 2 ക്ലാസ് മുറികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. PT തോമസ് MLA ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വെണ്ണല GHSS സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. 1 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് 9 ഹൈടെക് ക്ലാസ് മുറികൾ, അധ്യാപകർക്കുള്ള ക്യാബിൻ, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി. അപ്പർ പ്രൈമറി വിഭാഗത്തിൽ 245 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മെട്രോ 7 ന്യൂസ്, എറണാകുളം. രാജധാനി ജ്വല്ലറി, അരൂർ 9446596916.